കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സിപിഎം നേതാവ് എം കെ കണ്ണനെ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് കൂടിയാണ് എം കെ കണ്ണൻ. വിവരങ്ങളുമായി കിരൺ ചേരുന്നുണ്ട്. കിരൺ, ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ? കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് സിപിഎമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയതാണ്. പ്രത്യേകിച്ചും എ സി മൊയ്തീനെ ഇടി ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ നടപടികളിലേക്ക്, കടുത്ത നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ്. കൂടുതൽ സിപിഎം നേതാക്കളിലേക്ക് അന്വേഷണം പോകുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണോ എം കെ കണ്ണനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്? രാജീവ്, കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉന്നത സിപിഎം നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്നുള്ളൊരു ആരോപണം വിളിപ്പിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്കാണ് ഏതായാലും എം കെ കണ്ണൻ എത്തിയിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ചോദ്യം ചെയ്യൽ ആരംഭിക്കും എന്നുള്ളൊരു വിവരമാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നേരത്തെ ഈ എം കെ കണ്ണൻ പ്രസിഡന്റായിട്ടുള്ള തൃശൂർ സഹകരണ ബാങ്കിലടക്കം ഇ ഡി വലിയ പരിശോധനകൾ നടത്തിയിരുന്നു. മണിക്കൂറുകളോളം നീണ്ടുനിന്ന പരിശോധനയാണ് ഇവിടെ നടന്നത്. കൂടാതെ തന്നെ ഈ സഹകരണ ബാങ്കിൽ, അതായത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള മുഖ്യപ്രതി പി സതീഷ് കുമാർ നടത്തിയിട്ടുള്ള ബാങ്ക് ഇടപാടുകൾ, അത് ഈ എല്ലാം തന്നെ ഈ തൃശൂർ സഹകരണ ബാങ്ക് വഴിയായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലായിരുന്നു ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഈ തൃശൂർ സഹകരണ ബാങ്കിലെ ബിനാമി അക്കൗണ്ടുകൾ വഴിയാണ് ഇത്തരത്തിൽ പി സതീഷ് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പണങ്ങളുടെ കൈമാറ്റം നടത്തിയിട്ടുള്ളത് എന്നുള്ളൊരു കണ്ടെത്തൽ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇ ഡി ഇവിടെ മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തുകയും ഒപ്പം തന്നെ ഈ പി സതീഷ് കുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്ക് ഇടപാടുകളുടെ രേഖകളും ഈ തൃശൂർ സഹകരണ ബാങ്കിൽ നിന്ന് പിടികൂടിയിരുന്നു. ഇതിനെ എല്ലാം തുടർന്നാണ് ഇപ്പോൾ ഈ എം കെ കണ്ണനെ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ ഈ ഇപ്പോ ഈ എം കെ കണ്ണന് ഒപ്പം തന്നെ മറ്റ് ചില ആളുകളെ കൂടി, അതായത് ഈ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അയ്യന്തോൾ സഹകരണ ബാങ്കിലും പരിശോധന നടത്തിയിരുന്നു. ഈ അയ്യന്തോൾ സഹകരണ ബാങ്കിന്റെ അധ്യക്ഷനെ കൂടി ഏതായാലും വളരെ വൈകാതെ തന്നെ ഇ ഡി ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാകുന്നത്. രാജീവ്, കിരൺ, ഇതിനൊപ്പം ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ കൂടി എം കെ കണ്ണനൊപ്പം ചോദ്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെയും ഈ സി പി എമ്മിന് ഈ വിഷയത്തിൽ പല വ്യവസായികളുമായി ബന്ധമുണ്ട്. വ്യവസായ മേഖലകളിലൊക്കെ ഈ പണം പോയിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണോ ഇത്തരം ആളുകളെ കൂടി ചോദ്യം ചെയ്യുന്നത്? തീർച്ചയായിട്ടും രാജീവ്, ഏതായാലും ഈ ചോദ്യം ചെയ്യൽ ഇവിടെ കൊണ്ട് മാത്രം അവസാനിക്കില്ല, കൂടുതൽ പേരിലേക്ക് കൂടി കടക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഈ കേസിൽ സാക്ഷികളായിട്ടുള്ള പി ആർ അരവിന്ദാക്ഷൻ, ഒപ്പം തന്നെ അരവിന്ദാക്ഷൻ ഒപ്പം തന്നെ അനൂപ് ഡേവിസ് കാവട അടക്കമുള്ള ആളുകളെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാര്യം ഇ ഡി തന്നെ വ്യക്തമാക്കിയുണ്ടായിരുന്നു. ഏതായാലും ഈ കാര്യങ്ങളിൽ, അതായത് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. കൂടാതെ തന്നെ ഈ കേസിൽ, അതായത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഇ ഡി കോടതിയിലടക്കം വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ആളുകളെ കൂടി ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ഇനി മറ്റുള്ള ആൾക്കാരെ, പ്രത്യേകിച്ച് എ സി മൊയ്തീൻ അടക്കമുള്ള ആളുകളെ, തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എം കെ കണ്ണൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നു.